ഹേ ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ അല്ല. ഇപ്പോൾ കുറേ നാളായി, കുറേ മാസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കുക്കിംഗ് വീഡിയോ കൊണ്ടുവന്നിട്ട് ബോറടിപ്പിക്കണ്ട വിചാരിച്ചിട്ട് ഒരു വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ, സെപ്റ്റംബർ 23-നാണ് സൗദി അറേബ്യൻ്റെ നാഷണൽ ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്, ചെറിയ വ്ളോഗാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അന്ന് ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ആ ഗിവ് അവേൻ്റെ വിന്നറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു കുക്കിംഗ് സെറ്റാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേ വിന്നറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. അപ്പോൾ ഇതെനിക്ക് അവർ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റിക്കാണ്. പിന്നെ PG എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് PG-ൻ്റെ. പ്രസ്റ്റീജൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ ഗിവ് അവേ വിന്നറായിട്ടുള്ള ആളുടെ പേര് നസീമ എന്നാണ്. പാലക്കാടാണ് കേട്ടോ വീട്. ടീച്ചറാണ്, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ നാഷണൽ ഡേ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയതാണ്. എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് അന്ന് ഹസ്ബൻഡിന് ഓഫാണ്, ഓഫീസ് അന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ മക്ഡൊണാൾഡ്സ് കണ്ടിട്ട് നിർത്തി, വണ്ടി നിർത്തി നമ്മൾ ഓർഡർ ചെയ്തു. നമുക്ക് വേണ്ട എന്താ വെച്ച് ഓർഡർ ചെയ്തു. മോൾക്ക് ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ആണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം ഐസ്ക്രീമാണ്. 1 riyal ഐസ്ക്രീമാണ്. ഇപ്പോൾ വാറ്റൊക്കെ വന്നുകൊണ്ട് 2 riyal ആയിട്ടുണ്ട് ഐസ്ക്രീമിന്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ഓർഡർ കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് അത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് റിയാദ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മോളിലാണ്. ഇവിടെ മെയിൻ ഫുഡ് കഴിക്കുക, പിന്നെ ഷോപ്പ് ചെയ്യുക, അത്ര തന്നെ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ട്, മ്യൂസിയം ഓഫ് ഹാപ്പിനെസ്. ഈ നാഷണൽ ഡേൻ്റെ തൊട്ട് മുമ്പ് ഓപ്പൺ ആയതാണ്. അപ്പോൾ ഇവിടെ കയറാനുള്ള വലിയ ആൾക്കാണെങ്കിൽ 160 riyal, കിഡ്സിനാണെങ്കിൽ 60 riyal ആണ്. അതായത് അഡൽട്ട്സിന് 160, കിഡ്സിന് 60 riyal. നമ്മൾ കയറിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ടിക്കറ്റ്. അപ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ലാറ്റ് ലിവ് എന്നിട്ടൊരു ഷോപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കീ ചെയിൻ ആയാലും അതുപോലെ തന്നെ എന്തെല്ലോ ചെറിയ 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 ബാഗ്, അതുപോലെ കുട്ടികൾക്ക് പറ്റിയ എന്തെല്ലോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഡോറിറ്റോസ് ആണ് കേട്ടോ. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഡോറിറ്റോസ് ആണ്. അപ്പോൾ നമ്മളിത് ഇത് ഫ്രീ ആണ്, കുട്ടികൾക്കാണ് മെയിനായിട്ട്. കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് പുഷ് ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ താഴത്തു നിന്ന് ഒരു ഡോറിറ്റോസ് നമുക്ക് കിട്ടും. അതാണ് സംഭവം. ഈ ഒരു ഷോപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ്, ലൂസ് ആൻഡ് ജ്യൂസ്. ഇവിടെ എനിക്ക് ഏറ്റവും കഴിക്കാനായിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് ഈ നോഗറ്റ്സും പിന്നട്ടൊക്കെ ഇഷ്ടമില്ലായിട്ട്. ഇവിടെ പോയിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കും. എവിടെ കണ്ടുകഴിഞ്ഞാലും സാധാരണ ഈ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്നാക്സും സ്വീറ്റ്സും അതുപോലെ തന്നെ സ്പ്രെഡും ഒരുപാടുണ്ട്. ബിസ്ക്കറ്റ് ആയാലും ഒരുപാടുണ്ട്. ചിലത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം അത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ചോക്ലേറ്റ്സിൻ്റെ സ്പ്രെഡ്, സ്നിക്കേഴ്സ്, M&M, മാൾട്ടിസേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ റിയാദ് ഫ്രണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ
കാറൊക്കെ എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബൈക്ക് റൈഡ് കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ സൗദിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ടി വിയിൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതെന്നല്ലാതെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് സൗദിയിൽ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ത്രീ എന്ന് എഴുതിയിട്ട് വന്ന ആ ബിൽഡിംഗിൽ നിന്നാണ് ഈ ബൈക്ക് റൈഡേഴ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് അത് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്, അതായത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും പ്ലീസ് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കമൻ്റ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിലേറ്റവും ടോപ്പിൽ കാണുന്ന ഓൺലൈൻ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം, അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബി കെയർഫുൾ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.